വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പർച്ചേസിങ് വ്ളോഗാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന്. അത് എൻ്റെ രണ്ടാമത്തെ മകളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആണ്, ആദ്യ കുർബാന സ്വീകരണം. അപ്പോൾ അവൾക്ക് വൈറ്റ് കളറുള്ള ഫ്രോക്ക്, പിന്നെ ചപ്പൽ, മറ്റ് മേക്കപ്പ് തിങ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടൗൺ വരെ പോവുകയാണ്. അപ്പോൾ ഞാനും ഏട്ടനും മകളും കൂടിയിട്ടാണ് കേട്ടോ ടൗണിലേക്ക് പോകുന്നത്. ഞങ്ങൾ ടു വീലറിലാണ് പോകുന്നത്. ഇപ്പോൾ ദീപാവലി മാസമാണ്, അതുകൊണ്ട് ടൗണിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ടു വീലറിൽ പോയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ പോയിട്ട് എളുപ്പത്തിൽ വരാനായിട്ട് നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഇപ്പോൾ പർച്ചേസിങ്ങിനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ പെട്ടെന്നായിരുന്നു കേട്ടോ അറിയിപ്പ് വന്നത്. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് വേണ്ടിയിട്ട് അവൾ കാറ്റിസം ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറ്റിസം ക്ലാസ്സിന് പോയെങ്കിലും പള്ളിയിൽ കുർബാനയും മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അത് എപ്പോൾ നടക്കും എന്നുള്ളത് നമുക്ക് തീരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോൾ ഗവൺമെൻറ് അത് അലൗഡ് ചെയ്യുന്നോ അപ്പോൾ നടത്താമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ പെട്ടെന്നാണ് കാറ്റിസം മിസ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതുമാതിരി ഗവൺമെൻറ് അലൗഡ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഉടനെ നടത്താം അതികുർബാന സ്വീകരണമെന്ന്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ ഉടനെ പെട്ടെന്ന് പോയി ടൗണിൽ പോയി ഡ്രസ്സ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴും കുർബാന സ്വീകരണത്തിന് അധികം ആളുകളെ ഒന്നും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെ വീട്ടിലുള്ളവരും പിന്നെ അത്യാവശ്യം ബന്ധുക്കളും മാത്രമേ ഞങ്ങൾ കുർബാന സ്വീകരണത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പള്ളിയിൽ അധികം ആളുകളൊന്നും കൂടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രമേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ടൗൺ എത്താറായിട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഈ കുളം കാണിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ കുളമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഈ കുളത്തിൽ നിറയെ വെള്ളമാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു പാർക്ക് മാതിരി അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ തുണിക്കടയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ലിഫ്റ്റ് വഴിയാണ് മേലെ പോകുന്നത്. ഇപ്പോൾ ലിഫ്റ്റിൽ കയറി മേലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുൾ ഫ്രോക്ക് ഇവിടെയല്ല, അടുത്ത സെക്ഷനിലാണ്, താഴെയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ഇവിടെ താഴെ സെക്ഷനിലാണ് ഫ്രോക്കുകളുടെ സെക്ഷൻ. അവിടെ നിറയെ ഫ്രോക്കുകളുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളുടെ ഉടുപ്പ്, പിന്നെ വലിയ കുട്ടികളുടെ ഉടുപ്പ്, അങ്ങനെ കാറ്റഗറി അനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉടുപ്പൊന്നും സെറ്റായില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വേറെ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ദീപാവലി മാസം ആയതുകൊണ്ട് ഇവിടെ ഒരു പുതിയ തുണിക്കട ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് എന്നാണ് പേര്. ആ ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ബൊമ്മ വേഷം ഇട്ടിട്ട് രണ്ടുപേര് നിന്ന് ഡാൻസ് ഒക്കെ ആടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വേറൊരു തുണിക്കടയിലേക്ക് കയറി. SBP സിൽക്ക് എന്നാണ് ഈ തുണിക്കടയുടെ പേര്. അവിടെ നിറയെ സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, വെള്ള ഉടുപ്പുകൾ, ഫുൾ ഫ്രോക്ക്, ഹാഫ് സൈസിൽ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിലയ്ക്ക് തകുന്ന മാതിരി അവിടെ ഫ്രോക്ക് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഫ്രോക്കുകൾ എടുത്തെടുത്ത് മാറി മാറി അവൾ ഡ്രസ്സിംഗ് റൂമിൽ പോയി ഇട്ട് നോക്കിയിട്ട് വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട മനസ്സിനാണെങ്കിൽ ഒരു ഫ്രോക്ക് തന്നെ അവിടുന്ന് കിട്ടി. വില കുറച്ചധികമായിരുന്നു, എന്നാലും തരക്കേടില്ല. 2500-3000 നമുക്കത് കിട്ടി. ക്രൗണ്, പിന്നെ ഗ്ലൗസ്, നെറ്റ് എല്ലാം കൂടി ഒരു 3000 രൂപ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടുപ്പെല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ നാത്തൂൻ്റെ മകള് പ്രസവിച്ചിട്ടുണ്ട്, ആൺകുട്ടിയാണപ്പോൾ. അപ്പോൾ അവന് വേണ്ടിയുള്ള കുട്ടി ഉടുപ്പുകളാണ് കേട്ടോ ഞാനിപ്പോൾ തേടണത്. അവന് വേണ്ടിയുള്ള ഉടുപ്പ്, പാങ്കീസ്, തൊപ്പി ഇതൊക്കെയാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. നിറയെ ഉടുപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്ന് ഭംഗിയുള്ള ഉടുപ്പുകൾ നോക്കി എടുക്കുകയാണ്. അപ്പോൾ ഉടുപ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞ് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ദീപാവലി മാസം ആയതുകൊണ്ട് വണ്ടി ഇവിടെ അടുത്തെങ്ങും പാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കണം. അതിനു മുമ്പ് അവൾക്ക് വൈറ്റ് കളർ ചെരുപ്പ് വാങ്ങണം, പിന്നെ ടിഫിൻ എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്.
ഇപ്പൊ ദീപാവലി മാസമായത് കണ്ടോ, വലിയ വലിയ തുണിക്കടകളും ബിൽഡിങ്ങുകളും ഒക്കെ ലൈറ്റുകൾ ഇട്ടേരിക്കാണ്, കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ തുണിക്കട ഗണപതി സിൽക്ക്. ഇത് ചെന്നൈ സിൽക്ക് എന്ന് പറയുന്ന തുണിക്കടയാണ്. ഇതിനോട് ചേർന്നു സ്വർണ്ണക്കടയെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ കടകളും. പിന്നെ ഇതൊരു വലിയ വാച്ച് കടയാണ്. എല്ലാനും ലൈറ്റുകൾ ഇട്ടിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ദീപാവലി മാസം കോയമ്പത്തൂർ ടൗണിലേക്കുള്ള പോയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് പോത്തീസ് എന്ന് പറയുന്ന തുണിക്കട. ഞങ്ങൾ ദീപാവലി മാസം ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ തന്നെയായിട്ട് ഞങ്ങൾ ടൗണിലേക്ക് വരാറുണ്ട്. ഞാൻ അടുത്ത വർഷം ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലായിടവും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വർഷം നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം.